ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ഇന്ത്യൻ ഗൂസ്ബെറി എന്നൊക്കെ പറയുന്ന നെല്ലിക്ക കൊണ്ട് തേനൂറുന്ന ഒരു തേൻനെല്ലിക്ക. തേൻനെല്ലിക്ക എന്നാണ് ഞാനിവിടെ പറയാറ്. മിക്കവാറും പേര് ആ പേരില് പേര് തന്നെയാവും പറയണ്ടാവുക. വേറെ പേരുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് ഷെയർ ചെയ്യാട്ടോ. അപ്പോൾ ഈ തേൻനെല്ലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പേർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റാന്ന് പറയാം. എന്ന് വെച്ചാൽ ഹെൽത്തിയും ആണ്. ഡെയിലി രാവിലെ വെറും വയറ്റിൽ ഒരെണ്ണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ തേൻനെല്ലിക്ക മിക്കവർക്കും വീട്ടിലുണ്ടാക്കിയിട്ടാവില്ല പരിചയം. വയനാടൊക്കെ പോകുമ്പോ, ഞങ്ങൾ വയനാടൊക്കെ പോണ സമയത്ത് ആ എന്താ പറയാ, വയനാട് ആ ചുരം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ഷോപ്പുകൾ ഉണ്ടാവും. അപ്പൊ ആ ഷോപ്പുകളിൽ നിന്ന് മിക്കവാറും ഇങ്ങനെ തേൻനെല്ലിക്ക വാങ്ങിച്ചു കഴിച്ചിട്ടാണ് പോവാറ്. അങ്ങനെ ഒരു തേൻനെല്ലിക്കയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ തേൻനെല്ലിക്ക എന്ന് പറയുമ്പോ പല രീതികളിൽ ഉണ്ടാക്കാം. ഒരു അഞ്ചോ ആറോ രീതിയിൽ ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും സ്യൂട്ടായി തോന്നണ രീതിയാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യണത്. അപ്പൊ ഇതുണ്ടാക്കുന്നതിന് മുമ്പ് അതിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമാണ് അത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് രീതിയൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പറയും, നിങ്ങൾ പറയും ഇങ്ങനെയല്ല ഉണ്ടാക്കാം, വേറെ രീതിയിലാണ് ഉണ്ടാക്കാന്ന് പറയാം. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടായിട്ട് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ. അപ്പൊ ആദ്യത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്യുവർ ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ്. അതായത് ഇപ്പൊ 1 കിലോ നെല്ലിക്ക ഉണ്ടെങ്കിൽ ആ 1 കിലോ നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് ഭരണിയിലിട്ടിട്ട് 1 കിലോ തേൻ ഒഴിച്ചു വെക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശമമാണ്. ഒരു 45 ദിവസമെങ്കിലും മിനിമം ആവാണ്ട് അത് തേൻനെല്ലിക്ക ആവില്ല. പിന്നെ നമ്മുടെ വയനാട്ടിൽ അവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ തേൻനെല്ലിക്ക പോലെ ആവില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ലിക്ക നിന്നുള്ള ആ ജ്യൂസ് ഇങ്ങനെ ഊറി വന്നിട്ട് അത് ആ ഒരു തിക്നെസ് വരില്ല. അതിൻ്റെ ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അതിന് ആ തിക്നെസ് വരില്ല. അതാണ് ഒരു മാർഗം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്ക നന്നായി തിളപ്പിച്ച് അതിൻ്റെ കനപ്പൊക്കെ കളഞ്ഞതിന് ശേഷം പഞ്ചസാര ഇട്ടിട്ട് ഉരുക്കി അതിൽ അങ്ങനെ ചെയ്ത് കുറച്ച് തേനൊക്കെ ഒഴിച്ച് വെക്കുന്ന രീതിയാണ്. അപ്പൊ അതും എനിക്ക് അത്ര ഹെൽത്തി ആയിട്ട് തോന്നിയിട്ടില്ല. അതാ കാരണം വെച്ചാൽ നമ്മള് ഈ നെല്ലിക്കയുടെ ആ കനപ്പ് കളയാന്ന് പറഞ്ഞാൽ അതിന്റെ അയൺ കണ്ടന്റും അതിലുള്ള വൈറ്റമിൻസ് ഒക്കെ കളയാന്നാണ്. അപ്പൊ ആ രീതി ആ രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് ആ വയനാട്ടിൽ കിട്ടുന്ന നെല്ലിക്കയുടെ എന്ന് വെച്ചാൽ അതിൽ ഒരു തരി പോലും കലപ്പില്ല, നല്ല മധുരം മാത്രമുള്ളൂ. അപ്പൊ അങ്ങനെയായിരിക്കാം അതുണ്ടാക്കണേന്ന് തോന്നുന്നു. പക്ഷെ പഞ്ചസാര ഇടുന്നത് അത്ര എനിക്ക് സ്യൂട്ടായിട്ട് തോന്നിയില്ല. അത്ര എന്താ പറയാ, ആ ഒരു എന്താ പറയാ, ഒരു ടേസ്റ്റിലേക്കും വരുന്ന് തോന്നിയില്ല. വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാണ്ട് വെള്ളം ഉരുക്കി അങ്ങനെ ചെയ്യണ ഒരു രീതി. അത് വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ എന്താ പ്രഷർ, വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെല്ലിക്കയുടെ ഉള്ളിലൊക്കെ വെള്ളം കയറി പിന്നെ ഇരിക്കില്ല, പുറത്തിരിക്കില്ല, ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം എന്നുള്ള ഒരു അവസ്ഥയാണ്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ രീതി വെച്ച് ബാക്കിയെല്ലാതും പെട്ടെന്ന് തന്നെ ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തിന്നാൻ പറ്റുന്ന രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നല്ല നമ്മൾ ചെയ്യാൻ പറ്റുന്ന, ഒരു 10 ദിവസം ക്ഷമിക്കാം, നമ്മൾ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പുറത്തിരിക്കും, സൂപ്പറായിട്ട് വരും. നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ആവാണ്ട് മുഴുവനായിട്ട് കാണണം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതേപോലെ വേറെ ഏതെങ്കിലും രീതികൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, നെല്ലിക്ക ഞാൻ എടുത്തിരിക്കേണ്ടത് 250 ഗ്രാം നെല്ലിക്കയാണ് കേട്ടോ. അപ്പൊ ഈ നെല്ലിക്ക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അധികം പച്ച കളർ ആവാണ്ടുള്ള നെല്ലിക്കയില് അത് നോക്കിയിട്ട് തെരഞ്ഞെടുത്തിട്ട് വേണം വാങ്ങിക്കാൻ. അപ്പൊ ഒരുപാട് അങ്ങനെ കലപ്പുണ്ടാവില്ല. ഈ നെല്ലിക്ക നന്നായി കഴുകിയെടുത്തതാണ്. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണത് ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് ചൂടുവെള്ളം അതില് ഒഴിക്കാൻ പോവാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ശർക്കരയാണ് കേട്ടോ. ശർക്കര ഞാൻ 1/4 കിലോ തന്നെ. അപ്പൊ 1/4 കിലോ നെല്ലിക്ക എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 1/4 കിലോ ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഞാൻ ഉരുക്കി അരിച്ചു വെച്ചതാണ്. അപ്പൊ ഈ നെല്ലിക്ക ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടത് എന്ന് വെച്ചാൽ ഒന്നുകൂടി നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രാവശ്യം നമ്മള് നല്ല പച്ചവെള്ളത്തിലൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഈ ചൂടുവെള്ളത്തിൽ ഇപ്പൊ ഒരു 5 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയി കിട്ടും. ഇത് നമുക്കൊന്ന് തുടച്ചെടുക്കാം. അപ്പൊ വെള്ളത്തിന്റെ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത പോലെ നന്നായിട്ടൊന്ന് നമുക്ക് എല്ലാം തുടച്ചെടുക്കാം കേട്ടോ. അപ്പൊ കേടൊന്നും ഇല്ലാത്ത നല്ല നെല്ലിക്ക നോക്കിട്ട് തന്നെ നിങ്ങൾ വാങ്ങിക്ക. നെല്ലിക്ക എന്ന് പറയുമ്പോ ഇപ്പോ
കുറേ പേര് വിചാരിച്ചിട്ടുണ്ടാവും സാധാരണ നമുക്ക് നമ്മുടെ വയനാട്ടൊക്കെ കിട്ടുന്ന നെല്ലിക്ക ഫുള്ള് തേനിലിട്ട് വെച്ചിട്ടാണ്. അപ്പം അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ മെത്തേഡ് പറഞ്ഞു, പക്ഷേ ഹെൽത്തി ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മെത്തേഡ് അതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ എന്താ പറയുക, തേനിലിട്ട് വെച്ചിട്ട് കുറേ ദിവസം വെയിറ്റ് ചെയ്ത് കഴിക്കുന്ന രീതിയാണ് ഏറ്റവും നല്ലത്. പക്ഷെ ആ രീതിയിലല്ല ആ തേനിലേക്ക് ഉണ്ടാക്കണത്, ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ടുരുക്കി കുറച്ച് തേന പൊഴിച്ചിട്ട് തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ കാണാം ട്ടാ. ഇനി എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ നെല്ലിക്ക് എടുത്തിട്ട് ഒന്ന് ഒരു ഫോർക്കോണ്ടോ കത്തിര തുമ്പോ ഉണ്ടോ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുത്തണം. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഫാസ്റ്റായിട്ട് കുത്താൻ പറ്റണവരുണ്ടെങ്കിൽ ഒരു എന്താ പറയുക നാഗവല്ലി പ്രയോഗം എന്ന് പറയില്ലേ, അങ്ങനെ കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മധുരമൊക്കെ പിടിക്കും. അതുപോലെ എല്ലായിടത്തും ഞാൻ കുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല ഇങ്ങനെ സോഫ്റ്റ് പോലെ ആവും ഇതിങ്ങനെ കുത്തി വരുമ്പോ. ഒരു പാത്രത്തിലേക്ക് ഇത് ഇടാം. അപ്പൊ നമ്മള് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഈ എന്താ പറയാ, എല്ലാ നെല്ലിക്കും ഇതേപോലെ ഇങ്ങനെ കുത്തി ഇങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മള് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ആ ശർക്കര പാനി ഒഴിച്ചു വയ്ക്കും. രണ്ട് കറിയാമ്പൂ, ഒരു ഏലക്കായും, ഒരു കറുവാപ്പട്ട, അതുപോലെ ഒരു അഞ്ചാറ് മണി കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചിട്ട് നമുക്ക് ഇതിന്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മള് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മസാല നമ്മള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതിന്റെ കൂടെ ഒരു നുള്ള് ഉപ്പ്, ഒരു നുള്ള് തന്നെ മതി കേട്ടോ ഉപ്പ്. ഇതിപ്പോ നന്നായി ഒന്ന് തിളച്ച് വരണം. അതേ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുമ്പോ തന്നെ ഈ നെല്ലിക്കയിലുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അപ്പൊ ഇത്തിരി ലൂസായിട്ട് വരും. ഇനി നമ്മൾ ഈ മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതേ വെള്ളം നമുക്കൊരു ചെറിയ തിക്കായി വരണ വരെ നമുക്ക് ഇത് ഇങ്ങനെ വേവിക്കണം. അപ്പോൾ നമ്മൾ ഇതിന്റെ മൂടി കൊണ്ട് നമ്മൾ മൂടി വെക്കാൻ പോവാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്നു നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ ഒരു എന്താ പറയാ നൂൽ ആ കൺസിസ്റ്റൻസി ആവണമെന്നില്ല, അതിനു മുന്നേ തന്നെ നമുക്ക് എടുക്കും വേണം. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 45 മിനിറ്റോളൊക്കെ ഇതുപോലെ നമ്മള് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി നമ്മള് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ ഇങ്ങനെ ഒഴിക്കുമ്പോ ആ ഒരു പരുവം കണ്ട, നൂലായിട്ടില്ല എന്നാ വീഴാനൊരു പ്രയാസം. ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഇത് കുറച്ചൊന്ന് തണുക്കണം, അതായത് മുഴുവനായിട്ട് തണുക്കണ്ട. അതിനു മുമ്പ് നമുക്ക് ഒരു കുപ്പി പാത്രം, അതായത് ചില്ലി കുപ്പിയോ അല്ലെങ്കിൽ കുഞ്ഞ് ഭരണിയോ അല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക്കിന്റെ നല്ല കണ്ടെയ്നർ അതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒന്ന് പകുതി ആറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നെല്ലിക്കേര അതാ പകുതി ഒക്കെ ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്, എന്നാ ചെറിയ ചൂടുണ്ട്. അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും ഈ ലിക്വിഡ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ലൈറ്റ് ചൂടിൽ തന്നെ ഒഴിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഒക്കെ കഴിക്കാം, പക്ഷെ ഒരു 10 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം നല്ല കിഡിലനായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഞാൻ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വെച്ച് നോക്കിയതാണ് പല രീതിയിൽ. അപ്പൊ ഇത് ഏറ്റവും നന്നായി തോന്നിയത് ഈ രീതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിട്ട്, എന്തായാലും നെല്ലിക്കേര കാലാണല്ലോ. അപ്പൊ ഈ സമയത്തൊക്കെയാണ് നമുക്ക് കൂടുതൽ നെല്ലിക്ക കിട്ടുമ്പോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കാൻ പറ്റാം. നമുക്ക് തേൻ ഒഴിക്കണ്ടേ. അപ്പൊ ഒരു 2 ടേബിൾ സ്പൂൺ തേനാണ് ഞാൻ ഒഴിക്കാൻ പോണത്. അതിന് കൂടുതൽ ഇഷ്ടമുള്ളവരെ അങ്ങനെ തേൻ ഒഴിക്കാം കേട്ടോ. അപ്പൊ ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിക്കണുള്ളൂ.
മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ദിവസവും പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കുലുക്കി കൊടുക്കാം. എന്താ വെച്ചാൽ ചെറുതായിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. പതുക്കെ വെക്കുന്നുള്ളൂ, നന്നായി ചൂടാറിയതിന് ശേഷം നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കുക. അത് പുറത്ത് തന്നെ ഇരുന്നോട്ടെ, ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല, കേടുവരൂല്ല. അപ്പൊ നമ്മൾ ഇട്ട് വെച്ചിട്ട് 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേ ഈ പരിവായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മള് വയനാട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കുന്നു, അതേപോലെ ആ ടേസ്റ്റില് വന്നിട്ടുണ്ട് കേട്ടോ.